ഇന്ന് ലോക തപാൽ ദിനം. ലോകമെമ്പാടും എല്ലാ വർഷവും ഒക്ടോബർ 9 ലോക തപാൽ ദിനം ആചരിക്കുന്നു. ആളുകളുടെയും ബിസിനസ്സുകളുടെയും ദൈനംദിന ജീവിതത്തിൽ പോസ്റ്റ് ഓഫീസിന്റെ പ്രാധാന്യത്തെ ഉയർത്തിക്കാട്ടാനാണ് ലോക തപാൽ ദിനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ആഗോള പോസ്റ്റൽ യൂണിയന്റെ സ്ഥാപക ദിനമാണ് ലോക തപാൽ ദിനമായി ആചരിക്കുന്നത്. 1894 ഒക്ടോബർ 9 സ്വിറ്റ്സർലാൻഡിലാണ് ആഗോള പോസ്റ്റൽ യൂണിയൻ രൂപീകരിച്ചത്. 1969 ടോക്കിയോയിൽ നടന്ന ആഗോള പോസ്റ്റൽ യൂണിയൻ കോൺഗ്രസിൽ ആനന്ദ് മോഹൻ നരൂല എന്ന ഇന്ത്യക്കാരനാണ് ലോക തപാൽ ദിനമെന്ന ആശയം മുന്നോട്ട് വെച്ചത്. അതിനായി അദ്ദേഹം ശക്തമായി വാദിക്കുകയും ചെയ്തു. ആഗോളതലത്തിൽ സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിന് അതിന്റെ സംഭാവനകളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. തപാൽ സേവനങ്ങൾക്ക് ജനജീവിതത്തിലുള്ള പങ്കിനെക്കുറിച്ചും ആഗോള പുരോഗതിക്ക് നൽകുന്ന സംഭാവനകളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായാണ് ലോക തപാൽ ദിനം ആചരിക്കുന്നത്. 1800 അവസാനത്തിലാണ് ആഗോള തപാൽ സർവീസ് ആരംഭിച്ചത്. കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആഗോള പോസ്റ്റൽ യൂണിയൻ 1874 രൂപീകരിച്ചത്. 1948 യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയായി. 150 രാജ്യങ്ങൾ ഒക്ടോബർ 9 ലോക തപാൽ ദിനമായി ആചരിക്കുന്നുണ്ട്. ചില രാജ്യങ്ങളിൽ ഇത് അവധി ദിവസമാണ്. പുതിയ തപാൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഈ ദിവസം അവതരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സ്റ്റാമ്പുകളുടെ പ്രദർശനവും പുതിയ സ്റ്റാമ്പുകളുടെ അവതരണവും ലോക തപാൽ ദിനത്തിൽ രാജ്യങ്ങളിൽ സംഘടിപ്പിക്കുന്നു. മികച്ച സേവനത്തിന് ജീവനക്കാർക്ക് പാരിതോഷികങ്ങളും നൽകി വരുന്നുണ്ട്. കൂടാതെ സെമിനാറുകളും മറ്റ് ആഘോഷ പരിപാടികളും സംഘടിപ്പിക്കാറുമുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക തപാൽ സ്റ്റാമ്പ് 1947 നവംബർ 21 പുറത്തിറങ്ങിയത്. സ്റ്റാമ്പിൽ ദേശസ്നേഹികളുടെ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യവും ഇന്ത്യൻ പതാകയും ചിത്രീകരിച്ചിരുന്നു. 2022 ലോക തപാൽ ദിനത്തിന്റെ സന്ദേശം പോസ്റ്റ് ഫോർ പ്ലാനറ്റ് എന്നതായിരുന്നു. സാർവത്രിക തപാൽ യൂണിയൻ സ്ഥാപിതമായ തീയതിയുടെ സ്മരണയ്ക്കായി ജപ്പാനിലെ ടോക്കിയോയിൽ 1969 UPU കോൺഗ്രസിലാണ് ലോക തപാൽ ദിനം ആരംഭിച്ചത്. തപാൽ സേവനങ്ങളുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതിനാണ് ആഗോളതലത്തിൽ ഈ ദിനം ആഘോഷിക്കുന്നത്.